ഇതായിട്ടെ അമ്മ വിളിക്കുന്നുണ്ടല്ലോ. മാം യെസ് എന്റെ കഴിഞ്ഞു അമ്മ വിളിക്കുന്നു. ഓക്കേ പോകോളൂ. എന്ത് വാടാ അമ്മയാണ്. എന്താ അമ്മ അപ്പന്റെ കത്ത് വന്നടാ. ചേട്ടൻ കത്ത് വന്നു. കത്തോ? ആ ഏതോ പരിപാടിയോട് കൂടിയതാ. ആളിവിടെ ഒന്നും ഇല്ലെന്ന്. ആ വരുന്നു. ചൂര് അമ്മ അച്ഛൻ എവിടാണെന്ന് പറഞ്ഞു. സോറി സോറി. എന്തുകൊണ്ട് പറ്റിയ കൊറച്ച് വൈകുന്ന എഴുതിയിരിക്കുന്നെ. വേറൊന്നുമില്ല. എന്നെയിലൊരു അറിവ് കിട്ടിയല്ലോ അത് തന്നെ ധാരാളം. ആരാടാ അവിടെ നിന്റെ കൂടെ? അതമ്മ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അമ്മ ഞാൻ ക്ലാസ്സിലും ഞാൻ വിളിക്കാം. ഈ പെണ്ണ പുറത്ത് കളിക്കല്ലേ. അമ്മയ്ക്ക് മനസ്സിലാക്കണം. അമ്മയ്ക്ക് മാത്രല്ല കോളേജിൽ ആകിപ്പോ ഒരു ടോക്ക് ഉണ്ട്. എന്ത് ടോക്ക്? സാധാരണ കോളേജിൽ എന്തിനെ പറ്റിയാ ടോക്ക് ഉണ്ടാകുന്നത്? നമ്മളെ പറ്റി തന്നെ. നമ്മളെ പറ്റി? ആ വാടന്റെ ചെവിയിലെങ്ങാനും ചെന്ന ആ സെക്കൻഡ് ദുബായിലേക്ക് കൊള്ളുവോ. ഡേ ബാപ്പച്ചിന് മുന്നിൽ കവാത്ത് മറക്കല്ലേ. അതിന് ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഡേ ഇങ്ങനെ ശ്രദ്ധിക്കോടെ. ക്ലാസ്സില്ലാത്ത ദിവസത്തെ നോട്ട്സ് കണ്ടപ്പോ കുറച്ച് ഇന്റിമേറ്റ് ആയിട്ട് സംസാരിച്ചു നോക്കി. അതും വിചാരിച്ച് പ്രേമാണെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? നോട്ട്സ് ഇരുന്ന എല്ലാ പെമ്പിളർക്കൊപ്പമോ നെരൂദയുടെയും ജിബ്രാന്റെയും ലവ് പോയിംസ് ആണ് ആയിക്കോ. ഹലോ ഹലോ ഇവിടെ ആണോന്ന് എന്താ വേഷം കെട്ടുവാണെങ്കിൽ ആ പരിപാടിയെങ്കിൽ കൊന്നാളെ ഞാൻ കേട്ടോ. എല്ലാ പ്രാവശ്യം ഇത് തന്നെ പറയും. ഒരു തരി പഞ്ചസാര കാണിയില്ല. ഞങ്ങളെല്ലാം അറിയുന്നുണ്ടേ. അതെ എനിക്ക് അവനെന്ന് പറഞ്ഞ സാധനത്തിനുണ്ടോ തീരെ പഠിക്കുന്നില്ല. നമ്മൾ ഇത് ഗ്രൂപ്പിൽ അവനെ കേട്ടു തന്നെ നീ ഓർത്തു. ഇതെടുത്തേക്കല്ലേ. അതെ എന്തൊക്കെയോ തീയും പോയാൽ മണമൊക്കെ അടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കിടയിൽ. അല്ല നിങ്ങളെ വൈകുന്നേരം ഇവളെ റൂമിൽ വരികയോ വെളുപ്പിനെ പോവോ എന്നൊക്കെ അറിഞ്ഞായിരുന്നു. മര്യാദക്ക് സംസാരിക്കണം. സെമിനാർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോതാ. അത് കഴിഞ്ഞ് തിരിച്ച് പോരുകയും ചെയ്തു. അഥവാ രാവിലെ പോകുന്നെങ്കിൽ അത് നിങ്ങൾ പറയാൻ എനിക്ക് ഒട്ടും മടിയില്ല. പെണ്ണിന് കോഴിപ്പോര് കേറി പോടാ. നീ കഴിക്കാൻ ഓർഡർ ചെയ്ത് ബർഗറും പിന്നെ നീ വരട്ടെ അങ്ങ് വരളും തരത്തിൽ പോയി തട്ടുപോയി.